കണ്ണൂർ 1, കൊല്ലത്ത് രോഗബാധയുണ്ടായ ഒരാൾ ആരോഗ്യ പ്രവർത്തകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 2 വീതവും വയനാട് 1 നെഗറ്റീവായ കൂട്ടത്തിലാണ്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 457 പേർക്കാണ്. അതിൽ 116 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 21,044 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. വീടുകളിൽ 20,580 പേർ, ആശുപത്രികളിൽ 464 പേർ. ഇന്ന് 132 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 22,360 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 21,475 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. കണ്ണൂർ 55, കാസർഗോഡ് 15, കോഴിക്കോട് 11 ചികിത്സയിലുള്ളത് ഇങ്ങനെയാണ്. വയനാട്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച് ആരും ചികിത്സയിലില്ല. കോവിഡ് ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ 84-കാരനായ കൂത്തുപറമ്പ് സ്വദേശി മൂരിയാട് അബൂബക്കർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഈ പ്രായത്തിൽ രോഗമുക്തി നേടി എന്നുള്ളത് സംസ്ഥാനത്തിനൊരു നേട്ടം തന്നെയാണ്. 60 വയസ്സിന് മുകളിലുള്ളവർ ഹൈറിസ്കിൽ പെടുകയാണ്. അപ്പോഴാണ് ഈ മറ്റ് ഗുരുതര രോഗം കൂടി ഉണ്ടായിരുന്ന 84 വയസ്സുള്ളയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കോവിഡ് ലക്ഷണങ്ങൾക്ക് പുറമെ വൃക്കരോഗം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളിൽ അബൂബക്കർ ഗുരുതരാവസ്ഥയിലായിരുന്നു. നേരം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എല്ലാ ജീവനക്കാർക്കും അഭിനന്ദനങ്ങൾ. സംസ്ഥാനത്തിൻ്റെ ഇടപെടലുകളെ കേന്ദ്രം സംതൃപ്തിയോടെയാണ് കാണുന്നത്. ഇന്ന് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാരുമായി ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ പൊതുവെ അഭിനന്ദനം അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. തിരിച്ചു വരുന്ന പ്രവാസികളുടെ സുരക്ഷയ്ക്ക് ഇവിടെ നാം കൈക്കൊണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. ആ കാര്യത്തിലാണ് അദ്ദേഹം പ്രത്യേകമായി തന്നെ സംസ്ഥാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത്. വീഡിയോ കോൺഫറൻസിൽ പ്രവാസികളുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞത് ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ്, മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുകൂടിയാണ്. ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി നമ്മുടെ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ പൊതുവായ ലോക്ക്ഡൌൺ നിലനിൽക്കുകയാണ്. അപ്പോൾ തന്നെ
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 24-ന് ആണ് ആ ഉത്തരവ് വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും പരിധിക്ക് പുറത്ത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കടകൾക്കും പ്രവർത്തിക്കാം. എന്നാൽ മൾട്ടി ബ്രാൻഡ്, സിംഗിൾ ബ്രാൻഡ് മാളുകൾക്ക് ഈ ഇളവ് ബാധകമല്ല. മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിലെയും മാർക്കറ്റ് കോംപ്ലക്സുകളിലെയും ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് പ്രകാരമുള്ള കടകൾ തുറക്കാൻ അനുമതിയുണ്ട്. അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലാണെങ്കിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന കടകൾക്കും തുറക്കാം. തുറക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ 50% ജോലിക്കാർ പാടില്ല എന്ന നിബന്ധനയുണ്ട്. എല്ലാവരും മാസ്ക് ധരിക്കണം, ശാരീരിക അകലം പാലിക്കണം, മറ്റ് ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിക്കുകയും വേണം. ഏപ്രിൽ 15-ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ ഇളവുകൾ അനുവദിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥ കേരളത്തിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കേരളം നഗരഗ്രാമ വ്യത്യാസമില്ലാതെ കിടക്കുന്നൊരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കടകൾ തുറക്കുക എന്ന് പറയുന്നത് ഹോട്ട്സ്പോട്ട് ഒഴികെയുള്ള സ്ഥലങ്ങളിലെ കടകൾ ഈ ഉത്തരവിൻ്റെ ഭാഗമായി തന്നെ തുറക്കുന്ന നില കേരളത്തിൽ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം കടകൾ തുറക്കാമെന്ന് പറഞ്ഞ ഉടനെ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയല്ല വേണ്ടത്. ആദ്യം കട പൂർണ്ണമായി ശുചീകരിക്കണം, പരിസരമാകെ അണുവിമുക്തമാക്കണം. അപ്പോൾ ആ ഒരു ജോലി ഒരു ദിവസം കൊണ്ട് തീരുമെങ്കിൽ നല്ലത്, ഒന്നോ രണ്ടോ ദിവസം വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം എടുക്കുക, എന്നിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും നന്നാവുക. അതിന് നമ്മുടെ വ്യാപാരികൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ആവശ്യമായ ക്രമീകരണങ്ങളോടുകൂടിയുള്ള ഉത്തരവ് സംസ്ഥാനത്തിൻ്റേതായി വരികയും ചെയ്യും. സംസ്ഥാനത്തെ ആശുപത്രികളിൽ സാധാരണഗതിയിലുള്ള ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ ആളുകൾ കൂടി വരുന്നുണ്ട്, കുറച്ച് തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ച സർജറികളും ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർമാരും മറ്റ് ആശുപത്രി ജീവനക്കാരും എടുക്കേണ്ട മുൻകരുതലുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇതിൽ സ്വകാര്യ ആശുപത്രികളിൽ സംശയിക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അവരെ പരിശോധിക്കാനുള്ള സംവിധാനം വേണമെന്ന് ചിലർ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഇതിലെല്ലാം ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്, അതനുസരിച്ച് പ്രവർത്തനം ഉറപ്പാക്കാനാണ് ആശുപത്രി മേധാവികൾ തയ്യാറാകേണ്ടത്. എന്നാൽ ചില പരാതി ഉയരുന്നത് ചില സ്വകാര്യ ആശുപത്രികളിൽ COVID-19 പ്രതിരോധത്തിനാവശ്യമായ സുരക്ഷാ മുൻകരുതലുകളില്ല
മാത്രമല്ല ആവശ്യമായ സുരക്ഷാ സാമഗ്രികളും ലഭ്യമല്ല ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനം ആവശ്യമുള്ള ആളുകൾക്കെല്ലാം ചികിത്സ നൽകുക എന്നതാണ് അത് സാമൂഹ്യ ഉത്തരവാദിത്തം കൂടിയാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ നല്ല സഹകരണം പൊതുവേ ഉണ്ടാകുന്നുണ്ട് അതിന് വിരുദ്ധമായ സമീപനം ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം നമ്മുടെ സംസ്ഥാനത്തേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ എണ്ണം അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നം അതെല്ലാം തുടരുകയാണ് ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് പാലക്കാടും മറ്റും അത്തരത്തിലെ അനുഭവങ്ങൾ ഇന്നലെയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജില്ലാ ഭരണ സംവിധാനം ഒരു വിട്ടുവീഴ്ചയും അലംഭാവവും കാണിക്കരുത് അനധികൃതമായി സുരക്ഷാ മുൻകരുതലുകളില്ലാതെ വരാൻ ശ്രമിക്കുന്നത് ആരായാലും തടയണം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഒക്കെ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് ലോക്ക്ഡൗൺ കൃത്യമായി പാലിച്ചു പോവുകയാണ് വേണ്ടത് എന്നാൽ ചിലയിടത്തെങ്കിലും ഗുരുതരമായ ചില ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ പെരിങ്ങാലക്കുടയിൽ കൂടൽ മാണിക്യം തെക്കേക്കുളത്തിൽ കൂട്ടത്തോടെ ആളുകൾ കുളിക്കാനിറങ്ങുന്ന റിപ്പോർട്ടുണ്ട് അത് അതിഥി തൊഴിലാളികളാണ് കൂട്ടത്തോടെ ഇറങ്ങുന്നത് അതേപോലെ തന്നെ ചിലയിടങ്ങളിൽ കൂട്ടത്തോടെയുള്ള മീൻപിടുത്തം ഇതിലും സാധാരണ നിലക്ക് പുറത്തിറങ്ങാൻ ആളുകൾ നല്ലതുപോലെ തുര കാണിക്കുമെന്നത് വസ്തുതയാണ് പക്ഷേ സാഹചര്യത്തിൻ്റെ ഗൗരവമനുസരിച്ച് അത്തരത്തിലുള്ള പ്രവണതകൾ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയണം സംസ്ഥാനത്ത് ആയുർരക്ഷാ ക്ലിനിക്കുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് രോഗപ്രതിരോധ വൈദ്യസഹായങ്ങളും ഔഷധങ്ങളും ലഭ്യമാക്കിയിട്ടുമുണ്ട് വൃദ്ധജനാരോഗ്യ പദ്ധതി 60 വയസ്സിന് മുകളിലുള്ളവർക്കായി സുഖായുഷ്യം എന്ന പേരിൽ നടപ്പാക്കുന്നുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിരോധ ഔഷധങ്ങളും ഇതര സഹായങ്ങളും അവർ നൽകാനും സന്നദ്ധമാണ് സംസ്ഥാന മേഖല ജില്ലാ തലത്തിൽ കോവിഡ് റെസ്പോൺസ് സെല്ലുകൾ ആയുർവേദ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ചർച്ച ചെയ്തൊരു മേഖലയായിരുന്നു സിദ്ധ അവർക്ക് ചെറിയൊരു പരാതി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അവരുടെ പ്രശ്നം പരിഗണിച്ചിട്ടില്ല എന്ന് ആയുർവേദയിലെയും സിദ്ധയിലെയും വിദഗ്ധരെയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ വിളിച്ച് ചർച്ച ചെയ്തത് അപ്പോൾ അവരുടെ പ്രശ്നവും പരിശോധിക്കുന്നതാണ് പരിഗണന ഇല്ലാതാകും എന്ന് ശങ്കിക്കേണ്ടതായിട്ടില്ല ക്ഷേമനിധി നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായി നടപ്പാക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഇതിനകം സഹായം നൽകിയിട്ടുണ്ട്
ഒരു ക്ഷേമനിധിയുടെയും പരിധിയിൽ വരാത്തവരുണ്ട്, അവശതി അനുഭവിക്കുന്നവരുണ്ട് കുടുംബങ്ങൾ. അപ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് സഹായം നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ ക്ഷേമനിധി പെൻഷൻ്റെ ഭാഗമായി ആനുകൂല്യം ലഭിക്കാത്ത ബി പി എൽ കുടുംബം, ആ ബി പി എൽ കുടുംബത്തിന് 1000 രൂപ വീതം വിതരണം ചെയ്യും. അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ് ചെയ്യുക. ഉടനെ തന്നെ അതിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ്. COVID-19 മാധ്യമമേഖലയെയും വളരെ ഗുരുതരമായാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പത്രങ്ങൾ പലതും പേജ് കുറച്ചു കഴിഞ്ഞു. സമൂഹത്തിൽ സാധാരണ പൊതുപരിപാടികളും വാണിജ്യവും ഇല്ലാത്തതിനാൽ പരസ്യം ലഭിക്കുന്നില്ല. അതിൻ്റെ പ്രയാസം സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്. ഫീൽഡിലുള്ള മാധ്യമപ്രവർത്തകർക്ക് രോഗഭീഷണിയുമുണ്ട്. രാജ്യത്തിൻ്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും റിപ്പോർട്ടർമാർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്ക് അത്തരമൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ പരിശോധന ഉൾപ്പെടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. മാധ്യമ സ്ഥാപനങ്ങൾ ഈ ഘട്ടത്തിൽ പിരിച്ചുവിടലിനും ശമ്പള നിഷേധത്തിനും തയ്യാറാവരുത് എന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ആരോഗ്യപ്രവർത്തകരുമായി തോളോട് തോൾ ചേർന്ന് എന്ന് തന്നെ പറയാം പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. രോഗഭീഷണിക്കിടയിലും നാട്ടിലിറങ്ങി വാർത്താശേഖരണം നടത്തുന്ന അവരുടെ സേവനം സ്തുത്യർഹമാണ്. അവർക്ക് വാർത്താശേഖരണത്തിൽ തടസ്സം നേരിടുന്ന അനുഭവം ഉണ്ടാകരുത് എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ പരസ്യക്കുടിശ്ശിക PRD അടക്കമുള്ള സർക്കാർ വകുപ്പുകൾ നൽകാനുണ്ട് എന്നുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ അതിലൊരു നല്ല ഭാഗം ലഭിക്കുന്നത് സഹായകരമാണ് എന്ന് പല മാധ്യമങ്ങളും അറിയിച്ചിട്ടുണ്ട്. അത് പരിഗണിച്ച് നൽകുന്നതിനായുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ശസ്ത്രക്രിയക്ക് മുൻപ് രോഗികൾക്ക് കോവിഡ് പരിശോധന നടത്തും. ക്യാൻസർ ശസ്ത്രക്രിയയിലും ശസ്ത്രക്രിയാനന്തര ഘട്ടത്തിലും ഉണ്ടാകുന്ന ശരീരസ്രവത്തിൽ ആരോഗ്യപ്രവർത്തകർക്ക് സ്പർശിക്കേണ്ടതായി വരും. ഇതിലൂടെ ഉണ്ടാകുന്ന രോഗപകർച്ചാ സാധ്യത മുന്നിൽ കണ്ടാണിത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ക്യാൻസർ രോഗികളെ കൊറോണ വൈറസ് ബാധിച്ചാൽ വളരെ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലെത്തുന്നു. അതേസമയം ക്യാൻസർ ശസ്ത്രക്രിയ അടിയന്തര സ്വഭാവമുള്ളതാണ്. അതൊരു ഘട്ടത്തിനപ്പുറം മാറ്റിവെക്കാനും കഴിയില്ല.
അതിനാൽ ആർ സി സിയിൽ എല്ലാ ക്യാൻസർ ശസ്ത്ര ശസ്ത്രക്രിയകളും പുനരാരംഭിച്ചിട്ടുണ്ട്. ആർ സി സിയിലെ കോവിഡ് ലാബിന് ഐ സി എം ആർ അംഗീകാരം ലഭിക്കുന്നതുവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് ലാബിലായിരിക്കും ഈ രോഗികൾക്കുള്ള കോവിഡ് പരിശോധന നടത്തുക. ആർ സി സിയിലെ ലാബിന് വലിയ കാലതാമസമില്ലാതെ തന്നെ അംഗീകാരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കുറേ മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരുണ്യ ആരോഗ്യരക്ഷാ പദ്ധതി അംഗങ്ങളായ രോഗികൾക്ക് ജില്ലാ ആശുപത്രികളിൽ മരുന്ന് ലഭ്യമല്ലെങ്കിൽ ആർ സി സിയിൽ നിന്ന് എത്തിച്ചു നൽകും. ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്തവരാണെങ്കിൽ പണമടച്ച് മരുന്ന് വാങ്ങാവുന്നതാണ്. ആർ സി സിയിൽ എത്താൻ കഴിയാത്തവർ ഡോക്ടറുടെ കുറിപ്പടിയും രേഖകളും വിലയും അയച്ചാൽ ഫയർഫോഴ്സ് സന്നദ്ധ സേന മുഖേന മരുന്ന് എത്തിച്ചു നൽകും. ലോക്ക്ഡൗൺ കാലത്ത് സംസ്ഥാനത്ത് ഒറ്റക്ക് താമസിക്കുന്ന വയോജനങ്ങൾക്കായി പ്രശാന്തി എന്ന പേരിൽ പുതിയ പദ്ധതി പോലീസ് നടപ്പാക്കും. ഒറ്റപ്പെടൽ, ജീവിതശൈലി രോഗങ്ങൾ, മരുന്നിൻ്റെ ലഭ്യത സംബന്ധിച്ച ആശങ്ക, ഇത്തരത്തിൽ വയോജനങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആ സാഹചര്യത്തിൽ അതിർത്തി ജില്ലകളിലെ പോലീസ് പരിശോധന ശക്തിപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാൻ അനുവദിക്കില്ല. ലോക്ക്ഡൗണിൽ കേന്ദ്രം ഇളവുകൾ വരുത്തിയ സാഹചര്യത്തിൽ ശാരീരിക അകലം പാലിക്കുന്നതിന് കൂടുതൽ ഇടപെടൽ വേണ്ടതുണ്ട്. തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഇക്കാര്യത്തിൽ ആവശ്യമാണെങ്കിൽ പോലീസ് സഹായിക്കുകയും വേണം. ആശുപത്രികൾ, ഡോക്ടർമാർ, രോഗികളുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് മരുന്നുകൾ ശേഖരിച്ച് എവിടെയുമുള്ള രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം പോലീസ് വിജയകരമായി നടപ്പാക്കി വരികയാണ്. ഇതിൻ്റെ ഇക്കാര്യത്തിൽ ഫയർഫോഴ്സും പ്രശംസനീയമായ സേവനമാണ് നടത്തുന്നത്. റെഡ് സോണിലെ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പാക്കിയതുപോലെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തും. ലോക്ക്ഡൗൺ റെഡ് സോണിലാകെ ബാധകമായിട്ടുള്ളതാണ്. എന്നാൽ അതിൽ തന്നെ പ്രത്യേകമായി രോഗബാധിത പ്രദേശങ്ങളുണ്ട്. അവിടെ ഒന്നുകൂടി കടുപ്പിച്ച് ലോക്ക്ഡൗൺ ഉണ്ടാകുമെന്നർത്ഥം. ലോക്ക്ഡൗൺ ഏർപ്പെടുത്തും. അത്തരം സ്ഥലങ്ങളിൽ അവശ്യ സാധനങ്ങൾ റെഡ് സോണിലാകെ ബാധകമായിട്ടുള്ളതാണ്. എന്നാൽ അതിൽ തന്നെ പ്രത്യേകമായി രോഗബാധിത പ്രദേശങ്ങളുണ്ട്.
അവിടെ ഒന്നുകൂടി കടുപ്പിച്ച് ലോക്ക്ഡൗൺ ഉണ്ടാകുമെന്നർത്ഥം. അത്തരം സ്ഥലങ്ങളിൽ അവശ്യ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ചുമതല പോലീസിനായിരിക്കും. മറ്റ് ഹോട്ട്സ്പോട്ട് മേഖലകൾ സീൽ ചെയ്ത് പ്രവേശനം ഒരു വഴിയിൽ കൂടി മാത്രമായിരിക്കും. ഇത്തരം സ്ഥലങ്ങളിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനക്കുണ്ടാവും. സാധാരണ പല വഴികളിലൂടെ എല്ലാം ശരിയായ വഴികളാണ്, ആ വഴികളിലൂടെ സഞ്ചരിച്ച് ശീലിച്ചവരാണ് നമ്മൾ. അപ്പോൾ അത്തരം വഴികളിലൂടെ അങ്ങ് ചെല്ലുമ്പോൾ അത് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ദേഷ്യമൊന്നും തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതുമായി സഹകരിക്കൽ മാത്രമേ മാർഗമുള്ളൂ. അവിടെ അതിർത്തി വിട്ടു പോകാൻ പാടില്ല. ആ ഹോട്ട്സ്പോട്ടിനകത്ത് തന്നെ കഴിയുക. അടച്ച വഴിയിലൂടെ പോകാൻ ശ്രമിക്കരുത്. കൃത്യമായ വഴിയുണ്ട്, ആ വഴിയിലൂടെ മാത്രം പോകുന്ന രീതി നാട്ടുകാർ സ്വീകരിക്കണം. സംസ്ഥാനത്തേക്കുള്ള ചരക്ക് നീക്കത്തിൽ പ്രശ്നങ്ങളില്ല. ഇന്നലെ 2509 ട്രക്കുകൾ വന്നിട്ടുണ്ട്. കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതത് സമയം തന്നെ വില കൊടുക്കാനാവണം. കാരണം വലിയ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗമാണ് കർഷകർ. അവരുടെ വിളവെടുപ്പും കൃഷിയും ജീവിതവും എല്ലാം പ്രയാസത്തിലായി നിൽക്കുക. അപ്പോൾ കൃഷി സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സാധനം വാങ്ങുന്നവർ, അത് പൊതുമേഖലാ സ്ഥാപനമായാലും സ്വകാര്യ മേഖലയിലുള്ളവരായാലും, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പം തന്നെ വാങ്ങുന്ന സാധനത്തിൻ്റെ കാശ് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് മാധ്യമങ്ങളിൽ ഒരു ഗൗരവമായ വിഷയം ഈ COVID-19 പശ്ചാത്തലത്തിൽ നമ്മുടെ നാട് നേരിടുന്ന ആകെ പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പളത്തിൽ ഒരു ഭാഗം മാറ്റിവെക്കാനുള്ള സർക്കാർ ഉത്തരവ് ചിലർ കത്തിച്ച വാർത്ത കണ്ടു. ആ വാർത്ത കണ്ടപ്പോൾ ഓർമ്മ വന്നത് തിരുവനന്തപുരത്ത് പ്ലാത്താങ്കരയിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശിനിയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാനുള്ള ഒരു പ്രോജക്റ്റുമായാണ് ആ കൊച്ചുമിടുക്കൻ കഴിഞ്ഞ ആഗസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. 5-ാം ക്ലാസ് മുതൽ ആദർശ് മുടക്കമില്ലാതെ CMDRFലേക്ക് സംഭാവന നൽകുന്നുണ്ട്. ദുരിതമനുഭവിക്കുന്നവരെക്കുറിച്ചുള്ള കുട്ടികളുടെ കരുതൽ എത്ര വലുതാണ് എന്ന് തെളിയിക്കുന്ന അനുഭവമായിരുന്നു അത്. വിഷുവിന് ലഭിച്ച കൈനീട്ടം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാമോ എന്ന് വിഷുവിൻ്റെ തലേ ദിവസം ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. നമ്മുടെ കുട്ടികൾ അത് രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അവർക്ക് കിട്ടിയ കൈനീട്ടം സന്തോഷത്തോടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ആ കുട്ടികളുടെ പേരുവിവരം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ആ കുഞ്ഞു മനസ്സുകളുടെ വലുപ്പം ഈ ലോകം അറിയണമെന്നതുകൊണ്ട് കൂടിയാണ്. വിഷുക്കൈ നീട്ടവും കളിപ്പാട്ടങ്ങൾ വാങ്ങാനുള്ള പണവും കുട്ടികൾ നൽകുമ്പോൾ റമദാൻ കാലത്തെ ദാനധർമാദികൾക്ക് നീക്കിവെച്ച തുകയിലൊരു പങ്ക് ദുരിതാശ്വാസം നൽകുന്ന സുമനസ്സുകളുമുണ്ട്. പോലീസ് ജീപ്പ് കൈനീട്ടി നിർത്തി
തൻ്റെ പെൻഷൻ തുക ഏൽപ്പിച്ച അമ്മയുടെ കഥ നാം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇന്നുണ്ടായ ഒരു അനുഭവമുണ്ട്. തൻ്റെ ആടിനെ വിറ്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ കൊല്ലത്തെ സുബൈദയുടെ അനുഭവം. അവർ ചെറു ചായ കച്ചവടം നടത്തുകയാണ്. അവർക്കുണ്ടായിരുന്ന ആടിനെ വിറ്റ് കിട്ടിയ തുകയിൽ നിന്ന് അത്യാവശ്യ കടങ്ങൾ തീർത്ത് 5,510 രൂപ അവർ കൈമാറി. കുരുമുളക് വിറ്റ് പണം നൽകിയവരുണ്ട്. എന്തിനധികം പറയുന്നു, തങ്ങളുടെ സ്പെഷ്യൽ മീൽ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ തുക സന്തോഷപൂർവ്വം നൽകിയ ത്വക്രോഗ ആശുപത്രിയിലെ അന്തേവാസികളുണ്ട്. ഇവരൊന്നും എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇത് തിരിച്ചു കിട്ടുമെന്നും കരുതിയല്ല, ഇത് മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ഏത് പ്രയാസഘട്ടത്തിലും സഹജീവികളോട് കരുതൽ വേണം എന്ന മാനസികാവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ആബാലവൃദ്ധത്തെയും നയിക്കുന്നത്. സഹജീവികളോടുള്ള കരുതൽ വേണ്ടത്ര ഉള്ളവർ തന്നെയാണ് നമ്മുടെ ജീവനക്കാരും അധ്യാപകരും. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. ഒരേ മനസ്സോടെ ഉദ്യോഗസ്ഥ സമൂഹം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. അവർക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധിയെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് സർക്കാർ ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ പലരും സ്വന്തമായി തീരുമാനമെടുത്ത് ശമ്പളം സംഭാവന നൽകുമെന്ന് പ്രഖ്യാപിച്ചതും അങ്ങനെ ചെയ്തതും. 2018 പ്രളയ സമയത്ത് സാലറി ചാലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിലും തങ്ങൾ ദുരിതമനുഭവിക്കുന്ന ജനതക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് സ്വമേധയ ആയിരങ്ങളാണ് അത് ഏറ്റെടുത്തത്. ഇത്തവണ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, ലോകം എല്ലാം നേരിടുന്ന സാമ്പത്തിക പ്രയാസമുണ്ട്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അത്തരമൊരു സാഹചര്യത്തിലാണ് 6 ദിവസത്തെ ശമ്പളം വീതം 5 മാസം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതും ആ ഉത്തരവ് ഇറങ്ങിയതും. അതും സമ്മതിക്കില്ല എന്നതാണ് ഒരു ന്യൂനപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. അതിൻ്റെ ഏറ്റവും മോശമായ പ്രകടനമാണ് ഉത്തരവ് കത്തിക്കുന്നതിലൂടെ അവർ നടത്തുന്നത്. വേലയും കൂലിയുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനത നമ്മോടൊപ്പമുണ്ട് എന്ന് ഇത്തരം എതിർപ്പുകൾ ഉയർത്തുന്നവർ ഓർക്കേണ്ടതാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇനിയും നമുക്കേറെ സഞ്ചരിക്കാനുമുണ്ട് എന്നതും ഓർമ്മയിലുണ്ടാവണം. കഴിഞ്ഞ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഏറ്റവും ആവേശത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ സഹായം നൽകാൻ
മുന്നോട്ട് വന്നതിൽ ഒരു വിഭാഗം നമ്മുടെ നാട്ടിലെ വയോജനങ്ങളായിരുന്നു. ഒരു മാസത്തെയല്ല, ഒരു വർഷത്തെ തന്നെ പെൻഷൻ കൈമാറാൻ നിരവധി പേർ തയ്യാറായി. പ്രളയ പ്രതിരോധത്തിൽ മുന്നിട്ടിറങ്ങാനും മുതിർന്ന പൗരന്മാരും പെൻഷൻകാരുമുണ്ടായി. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് വയോജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ് നിഷ്കർഷിക്കുന്നത്. പ്രായം ചെന്നവർക്ക് രോഗബാധ സാധ്യത കൂടുതലാണ്. അവരോട് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത് വീടുകളിൽ തന്നെ കഴിയുക, അതിനോടൊപ്പം കഴിയാവുന്ന സഹായം നേരത്തെ പോലെ നാടിന് നൽകുക എന്നുകൂടിയാണ്. ദുരിതാശ്വാസ നിധിയിൽ വിവിധ സംഘടനകൾ, വ്യക്തികൾ എല്ലാം സംഭാവന നൽകിയിട്ടുണ്ട്. KSFE 10 കോടി, ഒറ്റപ്പാലം ഏറിയയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളും സൊസൈറ്റികളും 2,33,58,765 രൂപ, കോഴിക്കോട് പുറമേരി സഹകരണ ബാങ്ക് 41,46,000 രൂപ, ആംവേ 25 ലക്ഷം രൂപ, ബാലസംഘം പ്രവർത്തകർ വിഷുക്കൈനീട്ടമായി ലഭിച്ച 10,69,397 രൂപ, കാലിക്കറ്റ് പാഴ്സി അഞ്ചുമാൻ 10 ലക്ഷം രൂപ, നെടുമ്പാശ്ശേരി പഞ്ചായത്ത് 10 ലക്ഷം രൂപ, കരുനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് 14 ലക്ഷം രൂപ, ഡോക്ടർ ഫസൽ ഗഫൂർ വ്യക്തിപരമായി തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപ, സൗദി അറേബ്യയിലെ ടെക്നിക്കാസ് റീയൂണിഡാസ് ക്ലീൻ ഫ്യൂൽ പ്രോജക്റ്റ് തൊഴിലാളികൾ സമാഹരിച്ച 5,10,000 രൂപ, പത്തനംതിട്ട രവീന്ദ്ര റോക്ക് പ്രോഡക്റ്റ് എസ് രവീന്ദ്രൻ 5 ലക്ഷം രൂപ, ശ്രീകുമാർ കോർമാത്ത് കോഴിക്കോട് 5 ലക്ഷം രൂപ, കോഴിക്കോട് ജില്ലാ കൃഷിത്തോട്ടത്തിൽ 59 തൊഴിലാളികൾ ആദ്യ ശമ്പളം ആദ്യ ഗഡു 2 ലക്ഷം രൂപ, RCC ഡയറക്ടർ ഡോക്ടർ രേഖാ നായർ 2.5 ലക്ഷം രൂപ, കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് വിരമിച്ച ഡോക്ടർ എസ് ഗ്രിഗറി 1,05,681 രൂപ, കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ CP വിജയകുമാർ 1 ലക്ഷം രൂപ, റിട്ടയർ ചെയ്ത ഡോക്ടർ ഇ രാഘവൻ പൺറായി 1 ലക്ഷം രൂപ, പനങ്ങോട് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ, വടകര കല്ലേരി കുട്ടിച്ചാത്തൻ ഭരണസമിതി 1 ലക്ഷം രൂപ, മുൻ തിരുവനന്തപുരം കലക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന എൻ അയ്യപ്പൻ 56,94 രൂപ, വയനാട് സ്വദേശി CK ഷെൽജൻ കുരുമുളക് വിറ്റുകിട്ടിയ 60,000 രൂപ, കരിവള്ളൂർ EMS പഠനകേന്ദ്രം 50,000 രൂപ, വട്ടപ്പാറയിൽ പച്ചക്കറി തട്ടുകട നടത്തുന്ന ലീല 10,000 രൂപ, അഴീക്കോട് ചെമ്മരശ്ശേരിപ്പാറ ശ്രീ പള്ളിപ്പെരിയാരത്ത് പുതിയ ഭഗവതികാവ് 5,000 രൂപ, തലശ്ശേരി സെൻറ് ജോസഫ് സ്കൂൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥി ഇസാ മുഹമ്മദ് 5,000 രൂപ, ചിത്രകാരൻ CN കരുണാകരൻ്റെ കൊച്ചുമക്കളായ ഏകലവ്യൻ കൈവല്യൻ എന്നിവർ വിഷുക്കൈനീട്ടം ലഭിച്ച 10,000 രൂപ, സ്വാതന്ത്ര്യസമര സേനാനി 102 വയസ്സുള്ള തോട്ടുംപുറത്ത് P പരമേശ്വരൻ നായർ 5,000 രൂപ, ചലച്ചിത്ര സംവിധായകനും ഹോർട്ടികോർപ്പ് ചെയർമാനുമായ വിനയൻ 6 മാസത്തെ ഓണറേറിയം, പട്ടം സെൻറ് മേരീസ് സ്കൂൾ 4-ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശ് 1,001 രൂപ, തൊടുപുഴ ഞരളമ്പുഴ സ്വദേശി ഡോൺസൺ TL 1,300 രൂപ, ഭിന്നശേഷി ക്ഷേമ പെൻഷൻ തുകയാണ് കൈമാറിയത്.
കുന്നമ്പുറം ചിന്മയ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അച്യുതൻ കെ 1056 രൂപ. മമ്പറം സ്വദേശിയായ ഹർഷൻ 9-ാം പിറന്നാളിന് ലഭിച്ച 2256 രൂപ. UAE നാഷണൽ മീഡിയ കൗൺസിൽ മീഡിയ അഡ്വൈസർ ഷാജഹാൻ മാടമ്പാട്ട് 100,000 രൂപ. മുൻ PCCF ഒരു മാസത്തെ പെൻഷൻ തുകയായ 100,000 രൂപ. സക്കാത്ത് വിഹിതം PK മുഹമ്മദ് കൽപ്പകഞ്ചേരി 100,000 രൂപ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് അണുനശീകരണ പ്രവർത്തനത്തിനായി വ്യവസായ വകുപ്പിന് കീഴിൽ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 25,000 ലിറ്റർ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് നൽകിയിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഇപ്പോൾ വന്ന ഓർഡർ അനുസരിച്ച് ഒരാശയക്കുഴപ്പമില്ല. കാരണം ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കടകൾക്കും തുറക്കാം. അതിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കും പുറത്തുള്ളതാണ്. കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയിലും ചില വ്യവസ്ഥകളോടെ തുടങ്ങാമെന്നും പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യക്തത ഓർഡറിൽ വരും, ആ വ്യക്തത ഉണ്ടാക്കും. കാരണം നമ്മുടെ നാട് ഗ്രാമം എന്ന് പറയുന്നിടത്തും പട്ടണങ്ങൾ കിടക്കുകയാണ്. പട്ടണങ്ങളിലും വ്യാപിച്ച് നല്ലതുപോലെ ഈ ഗ്രാമങ്ങൾ കിടക്കുന്നുണ്ട് പല പട്ടണങ്ങളിലും. അങ്ങനൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉള്ളത്. അപ്പോൾ അത് വെച്ച് പട്ടണങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നത് കേരളത്തിൻ്റെ അവസ്ഥ വെച്ചാൽ പ്രായോഗികമായിട്ടുള്ളതല്ല. എന്നാൽ ഹോട്ട്സ്പോട്ടിൽ ഇതൊന്നും അനുവദിക്കാൻ പറ്റുന്നതല്ല. മറ്റു പ്രദേശങ്ങളിൽ എത്ര കണ്ട് അനുവദിക്കാൻ പറ്റുമെന്നുള്ളത് ഓർഡർ ഇറങ്ങുമ്പോൾ വ്യക്തതയുണ്ടാകും. അതിൽ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ രോഗവ്യാപന സാധ്യത ആദ്യ ദിവസങ്ങളിലാണ്. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഇപ്പോൾ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയുന്നു. അതിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് രോഗവ്യാപന സാധ്യതയുള്ളത്. എന്നാൽ ഈ അണുക്കൾ ശരീരത്തിലുണ്ടാകും. അതിന് സാധാരണഗതിയിൽ രോഗവ്യാപന സാധ്യതയുണ്ടാവില്ല എന്നാണ് വിദഗ്ധരിലെ അഭിപ്രായം. പക്ഷേ പരിശോധന ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കുമ്പോൾ ഇത് പോസിറ്റീവായിട്ട് കാണും. അതാണ് ഉണ്ടാകുന്നത് എന്നാണ് വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമ്മൾ ഓരോ ദിവസവും 5,000-10,000 ആൾക്കാരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ കണക്ക് നോക്കുമ്പോൾ 21,725 ആയിരുന്നു. ഇന്നിപ്പോൾ 21,045, അതായത് ഒരു 680 പേരെ മാത്രമേ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. 5,000-10,000 ഒഴിവാക്കിയിട്ടുള്ള സമയത്താണ് ഈ 680 പേരേക്ക് എത്തുന്നത്. അതായത് നമ്മൾ ഈ നിരീക്ഷണ കാലാവധി നീട്ടി എന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് ഇത്രയും കുറവ്. എന്നിട്ട് നമുക്ക് ഇന്നിപ്പോൾ കാര്യമായ കുറവ് നിരീക്ഷണത്തിൽ നിന്നുള്ളവരെ ഒഴിവാക്കുന്നുണ്ട്. അതായത് 28 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നിരീക്ഷണത്തിൽ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിരീക്ഷണ കാലാവധി നീട്ടാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ പരിശോധനാ സംവിധാനം കൂടുതൽ വേഗതയിൽ നടക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ എണ്ണം പരിശോധന നടക്കണം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യമായ കിറ്റുകൾ നമുക്ക് ലഭിക്കുന്ന അവസ്ഥയുണ്ട്. അത് വെച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തി നോക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, അത് സംബന്ധിച്ച് പരിശോധിച്ചേ പറയാൻ പറ്റൂ, ഇപ്പൊ പറയാൻ പറ്റില്ല. രണ്ടാമത് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പൊ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന്
ജീവനക്കാരെ പിരിച്ചുവിടുന്ന സംഭവം സിഎം പറഞ്ഞു. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ നിരവധിയേറെ പിരിച്ചുവിട്ടിട്ടുണ്ട്. കോഴിക്കോട് സ്ഥാപനത്തിൽ നിന്ന് 54 പേരെയാണ് ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. അവർക്ക് 3 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു? ഇതിൽ ആദ്യം പറഞ്ഞ കാര്യത്തിൽ എന്തായിരുന്നു ആദ്യം പറഞ്ഞ? ആ, സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ച് സാമ്പത്തിക പാക്കേജിനെ പറ്റി ഉള്ള കാര്യങ്ങളെടുത്താൽ നമ്മുടെ സംസ്ഥാനം നേരത്തെ തന്നെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഫലപ്രദമായ ഒരു നടപടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടായിട്ടില്ല. എന്നാൽ അതുണ്ടാകുമെന്നാണ് സംസ്ഥാനം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിലും ആ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ചില ആവശ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ചർച്ചയിലും ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് വരുന്നുണ്ട്. അതിലും നമ്മൾ പ്രതീക്ഷ വെച്ചാണ് നിൽക്കുന്നത്. അന്ന് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ചില കാര്യങ്ങൾ അന്ന് നേരത്തെ പറഞ്ഞതും പുതിയതും എല്ലാം കൂടി ചേർത്ത് പറയാനും ഉണ്ടാകും. ഏതായാലും നമ്മൾ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകൾ വലിയ പ്രയാസത്തിലാണ്. ഇനി പ്രവാസ ജീവിതം അവിടെ തുടരാൻ പറ്റാതെ ഇങ്ങോട്ട് വരുന്ന അവസ്ഥയുണ്ടായിപ്പോയാൽ, അത്തരമൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവരെ പുനരുദ്ധരിപ്പിക്കേണ്ട പ്രശ്നവുമുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കേന്ദ്രത്തിൻ്റെ ഫലപ്രദമായ സഹായം ആവശ്യമാണ്. മൊത്തമായി പാക്കേജ് വേണ്ടി വരും. ചില പ്രത്യേക മേഖലകൾക്കുള്ള പാക്കേജുകളും വേണ്ടി വരും. അത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഇതിൽ സാധാരണഗതിയിൽ ഒരു കൂട്ടരും തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല ഈ ഘട്ടത്തിൽ എന്ന് തന്നെയാണ് സർക്കാർ എടുക്കുന്ന നിലപാട്. എല്ലാ സ്ഥാപനങ്ങളോടും പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രയാസമല്ല നോക്കേണ്ടത്, അതിൻ്റെ ഭാഗമായി ആളുകളെ പിരിച്ചയച്ച് പ്രയാസം ലഘൂകരിച്ച് കളയാമെന്ന് ആരും ചിന്തിക്കരുത്. അവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ആവശ്യം. ഇതാണ് എല്ലാ സ്ഥാപനങ്ങളോടും പറയുന്നത്. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളോടും ആ അഭ്യർത്ഥനയാണ് ഉള്ളത്. മാധ്യമ സ്ഥാപനങ്ങളോടും അതേ അഭ്യർത്ഥന തന്നെയാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഇളവുകളിൽ നമ്മുടെ റെഡ് സോൺ ജില്ലകളിലെ ആ ഇളവുകൾ ബാധകമാകുമോ? ഒന്ന്. രണ്ട്, കേരളത്തിൽ ഇതുവരെയുള്ള രോഗികളുടെ മറ്റ് രാജ്യങ്ങളിലെ രോഗികളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു എന്ന് വിദഗ്ധരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിവുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ വൈറൽ ലോഡ് കുറവാണ്, രോഗം പരത്തുന്നത് കുറവാണ്, തീവ്ര രോഗ ലക്ഷണങ്ങൾ കുറവാണ്. അപ്പൊ ഇത്തരം 400-450 രോഗികളായി. അപ്പൊ ഈ രോഗികളുടെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പഠനം നമ്മൾ നടത്തുന്നുണ്ടോ? കാരണം അടുത്ത ഒരു പ്രതിരോധ ഘട്ടത്തിൽ അത് ആവശ്യമായിട്ട് വരില്ലേ? അങ്ങനെ പഠനം നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? പഠനം നടത്തുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പഠനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നടക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. അത് ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നേരിടുന്നതിന് കൂടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ വരാനിടയുള്ള നമ്മളെല്ലാം ആശങ്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ നേരിടുന്നതിനും ഉള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണുള്ള തയ്യാറെടുപ്പുകളുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായാണ് ചില കാര്യങ്ങൾ തന്നെ പ്രത്യേകമായി ചെയ്യുന്നതിന് സർക്കാർ നിർബന്ധിതമായത്. അതുകൊണ്ട് അതിൽ ഒരു ആശങ്കയും വേണ്ടതില്ല. ഈ രണ്ട് ദിവസം അവർ സാധാരണഗതിയിൽ ഒരു വാഹനവും കടത്തില്ല എന്നാണ്. ചരക്ക് വാഹനങ്ങളുടെ കാര്യം എന്താണെന്ന് പരിശോധിക്കാം. ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രവാസികളുടെ കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നുണ്ട്. പ്രവാസികളെ ഒരു വിഭാഗത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ തയ്യാറെടുപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് 10,00,000 പുറത്തുള്ളത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ വരേണ്ടവർ,
അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡം അനുസരിച്ചേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരാൻ ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന മാനദണ്ഡപ്രകാരം ഇപ്പോൾ ആദ്യം വരേണ്ടവർ എത്രയാണ്, ആരൊക്കെയാണ്, അത് സംബന്ധിച്ച് നോർക്കയുടെ വെബ്സൈറ്റിൽ പേർ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനു പുറമേ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഇപ്പോൾ ആദ്യം വന്നിട്ടുള്ളത്. പലയിടത്തും ആ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഭാഗമായി തന്നെ പേർ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു അവസരമൊരുക്കും. അവർ പേർ രജിസ്റ്റർ ചെയ്യുന്നു കഴിയുന്നതോടെ നമുക്ക് കൃത്യമായി മനസ്സിലാകും എത്ര വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് അകപ്പെട്ടിട്ടുണ്ട്, എങ്ങനെ അവരെ കൊണ്ടുവരണമെന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാം. ആ കാര്യവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നാട്ടിലേക്ക് വരണമെന്നുള്ളത് ശരിയായ വികാരമാണ്. അതിന് അനുസൃതമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. പക്ഷേ അവരെത്രയുണ്ട്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ കൃത്യമായൊരു ഫോമായി കൊടുക്കുന്നുണ്ട്. അത് അവർ പൂരിപ്പിക്കുന്ന നില വരുന്നതോടെ മനസ്സിലാക്കാൻ പറ്റും, തുടർ നടപടിയും സ്വീകരിക്കും. അവസാനം പറഞ്ഞത് കേട്ടിട്ടില്ല. കോവിഡ് അത് പിടുത്തം വരുന്നു. അതെന്താണെന്ന് പരിശോധിച്ചല്ലേ പറയാൻ പറ്റും. ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അധ്യാപകര് കത്തിച്ചതിനെ പറ്റി അത് സാധാരണഗതിയിൽ അവർ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട് എത്ര പരിഹാസ്യമായിട്ടാണ് അവരെ കാണുക എന്നത് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്. എന്തിനാണ് ഇങ്ങനെ സ്വയം അപഹാസ്യരാകുന്നത് എന്നത് അവർ ചിന്തിക്കണം. പിന്നെ ഇക്കാര്യത്തിൽ ഈ ശമ്പളം അവർക്ക് ഈ മാസങ്ങൾ കിട്ടില്ല എന്ന നിലപാട് ഉത്തരവിലൂടെ വ്യക്തമായി കഴിഞ്ഞു. ഇനി അത് അവരുടെ പ്രതിഷേധം കൊണ്ട് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ശമ്പളം അവർക്ക് എടുക്കാനും കഴിയില്ല. കാരണം ആറ് ദിവസത്തെ ശമ്പളം, കുറച്ചുള്ള ശമ്പളം മാത്രമേ അവർക്ക് നൽകാൻ ഇപ്പോൾ സർക്കാർ സന്നദ്ധതയുള്ളൂ. അതാണ് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് നമ്മുടെ പ്രത്യേക സാഹചര്യം കൊണ്ടാണ്. ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതുകൊണ്ടല്ല, അവരെ കഴിയാവുന്നത്ര സഹായിക്കുക എന്ന നിലക്കാണ് ഇങ്ങനൊരു ആറ് ദിവസം വെച്ച് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ഈ കത്തിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടിയിലേക്കൊന്നും ഇപ്പോൾ പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. കെ സി ബി എപ്പോഴും ഇക്കാര്യത്തിൽ നല്ല സൗഹൃദപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആളുകൾക്ക് പല സഹായങ്ങളും ഈ ഘട്ടത്തിൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മീറ്റർ റീഡിംഗ് വൈകുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ അവർ ഇതേവരെ സ്വീകരിച്ച നിലപാടനുസരിച്ച് അവർ തന്നെ സ്വീകരിക്കുമെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മറ്റൊന്ന്, ഇവിടെ കോവിഡ് ബാധ നമ്മുടെ നാട്ടിൽ അവസാനിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പായി പറയാറായിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജാഗ്രത നമ്മൾ തുടരണമെന്ന് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ പരിശോധനയും തുടരും. സിഎം കഴിഞ്ഞ ദിവസം സിഎം പറഞ്ഞിരുന്നു സ്പ്രിംഗർ വിവാദത്തിൽ ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പ് കിട്ടിയം പ്രതികരിക്കാമെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഇന്ന് പറഞ്ഞത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിലൂടെ പ്രതികരിക്കുകയുണ്ടായി. അത് പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ അനുസരിച്ചാണ് കോടതി വിധി, ഇടക്കാല വിധി വന്നിരിക്കുന്നതെന്നാണ്. അത് പ്രതിപക്ഷത്തിന്റെ വിജയമെന്നാണ് അവകാശപ്പെടുന്നത്. നിങ്ങൾ ഈ കാര്യം ചോദിക്കാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വരുമ്പോൾ തന്നെ ഈ കോടതി വിധി അത് വന്നോ എന്ന് അന്വേഷിച്ചിരുന്നു. ഉച്ചക്ക് അന്വേഷിച്ചപ്പോൾ വന്നിട്ടില്ല. ഇപ്പോൾ വൈകുന്നേരം ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്ന സമയത്തും അന്വേഷിച്ചപ്പോൾ ആ കോടതി വിധി പുറത്തു വന്നിട്ടില്ല.
ഇപ്പോൾ ഇങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് നാളെ ആ കാര്യം വേണമെങ്കിൽ സംസാരിക്കാം, അതായിരിക്കും നല്ലത്. ഇല്ല, ഇനി നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ വ്യത്യസ്തമായി പോയി. ഇല്ല, അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.